ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, അതായത് റോസ് മിൽക്ക്. അപ്പോൾ അടുത്ത മാസം തൊട്ട് റംസാനൊക്കെ തുടങ്ങിയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്, ഇവിടെ ആണെങ്കിൽ അടുത്ത മാസം തൊട്ട് ചൂടൊക്കെ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു സംഭവമാണ് ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് റോസ് മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റോസ് മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് സിറപ്പ് ആവശ്യമാണ്. അപ്പോൾ ഈ റോസ് സിറപ്പ് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ റോസ് സിറപ്പ് ആദ്യം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ നല്ല ഫ്രഷ് റോസിൻ്റെ പെറ്റൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കപ്പോളം റോസ് പെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസ് പെറ്റൽസാണ്. ആദ്യം തന്നെ ഈ റോസ് പെറ്റൽസ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കി എടുക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ടേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്, അതൊരു കാൽ ടീസ്പൂണ് ലെമൺ ജ്യൂസ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് നമ്മൾ സിറപ്പ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലൈസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഭയങ്കര തിക്കായിട്ട് എടുക്കുകയൊന്നും വേണ്ട, എങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു ഒട്ടുന്ന പരുവാവണം. ഇതിപ്പം ചെറുതായിട്ട് ഒരു ഒട്ടുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച റോസ് പെറ്റൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോഴത്തേക്കും ഈ റോസ് പെറ്റൽസിൻ്റെ കളറും ഫ്ലേവറും ഒക്കെ ഈ സിറപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള സിറപ്പ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ അല്ലെങ്കിൽ റോസ് എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഷ് റോസസ് വെച്ചിട്ടുള്ള റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, ഇത് ഓൾറെഡി ഇതിലുള്ള നാച്ചുറൽ കളറാണ്. അപ്പോൾ ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നാൾ വരെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ റംസാനിലൊക്കെ നമുക്ക് ഇങ്ങനെ സിറപ്പൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഡ്രിങ്കൊക്കെ റെഡിയാക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി ഈ ഒരു സിറപ്പ് വെച്ചിട്ട് റോസ് മിൽക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും, അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ബൾജായിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഇത് ഡൈജഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ സമ്മർ ടൈംസിലൊക്കെ നമ്മളിത് ജ്യൂസിലൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഈ സബ്ജ സീഡ്സ് ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുക. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക, ഒരു മൂന്നോ നാലോ ടീസ്പൂണൊക്കെ ആവാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ റോസ് സിറപ്പിൽ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. വേണമെങ്കിൽ കഷ്ണം ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റോസ് മിൽക്കിൻ്റെ കളറ് കണ്ടില്ലേ, അത്ര അധികം പിങ്ക് കളറൊന്നുമില്ല. കാരണം നമ്മൾ റോസ് സിറപ്പിൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സിറപ്പാണെങ്കിൽ നമ്മൾ പാലിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കളറായിരിക്കും. കാരണം അതിലൊക്കെ എന്തായാലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ആഡ് ചെയ്യും.
പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. പക്ഷെ കളർ അത്ര ഇല്ലാന്നില്ല, കുഴപ്പമേ ഉള്ളൂ. ഇനിയിപ്പോൾ കളർ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ ആ റോസ് സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പം അതിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പാലിലോട്ടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല കളർ കിട്ടും. ഇല്ലെങ്കിൽ ജ്യൂസ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ചേർക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കളറൊന്ന് ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ല ഈസിയാണ്. ഇങ്ങനെ സിറപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റംസാൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഡ്രിങ്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.